ആദ്യം വി കെ പ്രസാദിലേക്ക്. വി കെ പ്രസാദ്, ഈ സൂര്യോദയ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ സ്വകാര്യ മേഖലയിലേക്കുള്ള ചുവടുമാറ്റത്തിൻ്റെ ഒരു രേഖയായി കണക്കാക്കാൻ കഴിയുമോ എന്നതാണ് ആദ്യത്തെ രാഷ്ട്രീയ ചോദ്യം. അരുൺ, ഇതിലൊരു ചുവടുമാറ്റത്തിൻ്റെ പ്രശ്നം വാസ്തവത്തിലില്ല. ചുവടുമാറ്റം എന്ന് പറയാൻ കഴിയണമെങ്കിൽ പൊതുമേഖലയെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയെ ആശ്ലേഷിക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു പുതിയ നയം സ്വീകരിക്കണം. ഇവിടെ അങ്ങനെയല്ല ഉണ്ടാവുന്നത്. ഇവിടെ ചെയ്യുന്നത് ഒരു വശത്ത് പൊതുമേഖലയെ നിലനിർത്തുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും അതോടൊപ്പം മറുവശത്ത് നമ്മുടെ സവിശേഷ സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ടും അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യകളെ ലിവറേജ് ചെയ്യാനുള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടും സ്വകാര്യ മേഖലയെ ഈ രംഗത്തേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയപരമായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നു. വാസ്തവത്തിൽ അതിൽ ആ രൂപത്തിൽ ഒരു എന്താ ആരോ നേരത്തെ പറയുന്നതായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് തന്നെ പിൻവാങ്ങുകയാണെന്ന്, വാസ്തവത്തിൽ അങ്ങനെയില്ല. ഇവിടെ നമുക്ക് സാധ്യമായ രൂപത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വികാസത്തിനു വേണ്ടി സ്വകാര്യ മേഖലയെ പ്രയോജനപ്പെടുത്തുന്നു. അതൊരിക്കലും പൊതുമേഖലയുടെ ചെലവിലല്ല, പൊതുമേഖല ഇല്ലാതെയാക്കിക്കൊണ്ടുമല്ല. അപ്പോൾ സ്വകാര്യ മേഖലയെ ഒരു കാലത്തും നമ്മൾ ഇവിടെ നിഷേധിച്ചിട്ടുമില്ലല്ലോ. ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തും സ്വകാര്യ മേഖലയ്ക്ക് ഇടം കൊടുക്കാതിരുന്നിട്ടില്ല. ഇന്നിപ്പോൾ ഉള്ള സാധ്യതകൾ പല കാരണങ്ങൾ കൊണ്ട് സ്വകാര്യ മേഖലയെ ഇന്ന് നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാമല്ലോ, ഇന്ന് ലഭ്യമായ സാഹചര്യങ്ങളിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന മേഖലയിലേക്ക് ഗവൺമെന്റിന്റെ ഫണ്ടിംഗ്, അത് സാധാരണഗതിയിൽ യൂണിയൻ ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ഗവൺമെന്റ് ഇത്തവണ യൂണിയൻ ഗവൺമെന്റ് ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതുവരെയും ആ രൂപത്തിൽ ഗവൺമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയയിൽ ഫണ്ടിംഗ് നടത്താറില്ല. രണ്ട്, ഈ ഗ്ലോബലൈസ്ഡ് എൻവയൺമെന്റിൽ വരുന്ന എല്ലാ ടെക്നോളജി അഡ്വാൻസ്മെന്റും അതിന്റെ എല്ലാം പൂർണ്ണമായ നിയന്ത്രണവും ഉടമസ്ഥതയും സ്വകാര്യ മേഖലയ്ക്കാണ്. മൂന്ന്, ഡിജിറ്റൽ രംഗത്ത് നടക്കുന്ന വിപ്ലവം അതിനെ കൂടുതൽ പെട്ടെന്ന് ലിവറേജ് ചെയ്യാൻ ഇന്ന് കഴിഞ്ഞിട്ടുള്ളതും സ്വകാര്യ മേഖലയ്ക്കാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനോടൊപ്പം പ്രധാനപ്പെട്ട നമ്മൾ അടിയന്തരമായി പരിഗണിക്കേണ്ട മറ്റു ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു.